ഹായ്, നമസ്കാരം. നേതല സിസ്റ്റേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മിനി. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ മാങ്ങ ഫിഷ് കറിയാണ്. അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് കരിമീനാണ്. 1/2 കിലോ ഉണ്ട് കരിമീൻ. അതിനുവേണ്ടി ഒരു വലിയ മാങ്ങ അരിഞ്ഞു വെച്ചത്, പിന്നെ ഒരു 10-15 ഉള്ളി അരിഞ്ഞത്, 5 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, തേങ്ങ 1/2 മുറി തേങ്ങ അടിച്ച് അത് പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, വേപ്പില. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനി നമ്മളിത് എങ്ങനെ തയ്യാറാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം മാങ്ങ ഇടുന്നതാണ് ചട്ടിയിലേക്ക്. നമ്മളിതെല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് വേണം ഇത് അടുപ്പത്ത് വെക്കാൻ. അതിനകത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന പകുതി ഉള്ളി ഇട്ടു, കുറച്ച് ഉള്ളി നമുക്ക് താളിക്കാൻ വേണം, അതാണ് മാറ്റി വെച്ചേക്കണേ. പിന്നെ പച്ചമുളക് അരിഞ്ഞത് ഇട്ടു, പിന്നെ ഇഞ്ചി അരിഞ്ഞത് മുഴുവനും ഇട്ടു, പിന്നെ 1 സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടു കൊടുത്തു, 2 സ്പൂൺ മുളക് പൊടി, ഉപ്പ് നമുക്കിപ്പൊ കുറച്ചിട്ട് കൊടുക്കാം, എന്നിട്ട് പിന്നെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. വേപ്പില, ഇത് ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. മിക്സ് വെച്ചിരിക്കുന്ന ഈ ഗ്രേവി ഇതിലോട്ട് നമുക്ക് തേങ്ങ പിഴിഞ്ഞു വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് മീൻ ഇട്ടു കൊടുക്കാം. നമുക്കിനി ഇത് അടപ്പത്ത് വെച്ച് വേവിക്കാം. ഗ്യാസ് ഓൺ ചെയ്യാം, നല്ല അടപ്പത്തേക്ക് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ട് ഇതിനെ തിളക്കണ വരെ നമുക്ക് മൂടി വെക്കാം. പിന്നെ തുറന്നു നോക്കാൻ തിളച്ചോന്ന്. ഇപ്പൊ നല്ലോണം തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ തീയിലിടാം, എന്നിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം ചെറുതായിട്ടെല്ലാം. ഇനി ഇത് ചെറിയ തീ കടന്ന് കുറുകി കഴിയുമ്പോ നമുക്ക് താളിച്ചിടാം. അപ്പൊ ഒരു 5-8 മിനിറ്റും കൂടി ഇത് ഇനി അടുപ്പത്തിരിക്കണം. ചെറിയ തീയിൽ കിടന്ന് വറ്റണം മീൻകറി, എന്നാലേ പുളി ഉപ്പൊക്കെ പിടിക്കുള്ളൂ. അപ്പൊ നമുക്കൊരു 5-8 മിനിറ്റ് ഇത് വറ്റാനായിട്ട് വെക്കാം ചെറിയ തീയിലിട്ടിട്ട്. ഇപ്പൊ കറി വറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഉള്ളി താളിച്ച് ഇടാം. ഇത് ഓഫ് ചെയ്തിട്ട് ഇനി താളിക്കാനുള്ള ചട്ടി വെക്കാം. ചട്ടി വെക്കാം. ചട്ടി ചൂടാക്കിയുമ്പോ നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഒരു 4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടിക്കഴിഞ്ഞ വേപ്പലയും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായി, അതും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ തീയിലിട്ടൊരു വാടി ഉള്ളി മുരിയണ വരെ ഇളക്കി, ഉള്ളി നല്ലോണം മുരിയണം. നല്ലോണം മുരിയുന്നുണ്ട്. ഉള്ളി നല്ലോണം മുരിഞ്ഞു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം.
ചെയ്ത് മീനിന്റെ ഉള്ളിലേക്ക് കുറേ ഇങ്ങനെ ഒഴിച്ചു. പുള്ളിയൊക്കെ മൊരിച്ചിട്ട് ഇപ്പൊ കറി കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ചോറിന്റെ കൂടെയൊക്കെ നല്ലോണം ചോറും കഴിക്കാൻ പറ്റും. അപ്പൊ നാടൻ ഫിഷ് കറി മാങ്ങിയിട്ട് വെച്ച കരിമീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. മാങ്ങിയിട്ട് വെച്ച മീൻകറി റെഡി ആയിട്ടുണ്ട്. നല്ല കരിമീൻ, നാടൻ കരിമീനാണ്. നല്ല ടേസ്റ്റാണ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എല്ലാവർക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.